ഇന്ത്യ വൺ ഗോൾ റേറ്റ് ഇതാണ് മലബാർ പ്രോമിസ്. ചോളംപയൽ എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി മീർ വീട്ടിൽ മുഹമ്മദ് അഷ്റഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോട്ടപ്പറമ്പ് ശാഖ പ്രസിഡന്റ് സി എച്ച് റസാഖ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് ഇ നാരായണൻ, പുത്തലത്ത് നാസർ, രവീന്ദ്രൻ എൻ കെ, അഖിലൻ, മനോജ് നെല്ലോളി, അഡ്വക്കേറ്റ് സുരേഷ് കുളങ്ങരത്ത, വിശ്വൻ നടക്കത്ത്, ബാബുട്ടി കോറോത്ത, നൂറുദ്ദീൻ വി, ദിനേശൻ കെ പി തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയിലെ വോട്ടർമാരുടെ ആഗ്രഹം, അതിനനുസരിച്ച് നമ്മൾ സന്നദ്ധമായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. ഇപ്പം ഒരു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ജനാധിപത്യ മത്സരം ഉണ്ടാകുന്നു. ആ മത്സരത്തിൽ ഏതൊക്കെ ഒരാൾ ജയിക്കുന്നു, ഒരാൾ തോൽക്കുന്നു. അപ്പോൾ ഈ വടകരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മറ്റെല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ ഭരണമാറ്റമുണ്ടായി. ഇപ്പം എൽ ഡി എഫിന് ഏറ്റവും ഭൂരിപക്ഷമുള്ള മണിയൂർ പഞ്ചായത്ത് ഒരിക്കലും യു ഡി എഫിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേരാമ്പ്ര പഞ്ചായത്ത് ഒരിക്കലും യു ഡി എഫിന് ഭരണമാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ കാവിലുംപാറ പഞ്ചായത്ത് യു ഡി എഫ്. പക്ഷേ വടകര മുനിസിപ്പാലിറ്റി മാത്രമാണ് യു ഡി എഫിന് ഭരണം കിട്ടാത്ത ഏക കോഴിക്കോട് ജില്ലയിലെ ഏക മുനിസിപ്പാലിറ്റി. കോഴിക്കോട് കോർപ്പറേഷൻ ഒന്ന് രണ്ട് പ്രാവശ്യം യു ഡി എഫ് ഭരിച്ചിട്ടുണ്ട്. യു ഡി എഫും കോൺഗ്രസ്, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് വിജയിക്കും ഉള്ള മുന്നണി. മുൻപ് പലതവണ യു ഡി എഫ് ഭരിച്ച വാർഡ് നിലവിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത്. ഇത് തിരിച്ചുപിടിക്കാൻ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് സി എച്ച് റസാഖ് ഹാജി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡ് തിരിച്ചുപിടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചും കൊണ്ട് ഞങ്ങളിവിടെ പുതിയ കമ്മിറ്റി രൂപീകരിച്ചതാണ്. മുസ്ലിം ലീഗിൻ്റെ ചോളംപല്ലി ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി രൂപീകരിച്ച സമയത്ത് തന്നെ ഞങ്ങളിത് തിരിച്ചുപിടിക്കാൻ ഒരു ആഗ്രഹക്കാരാണ്. ഞങ്ങളെയും കൂടി നിങ്ങൾ സഹായിക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട്. ഞങ്ങളെ ഒരു ആഗ്രഹമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ആൻറ്റി സേവ വിജയിച്ചപ്പോൾ അദ്ദേഹം ആൻറ്റി സഹായമായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നു. അന്ന് അടച്ചാലായിരുന്നു പറയാം. ഒന്നായിട്ട് ഇരുന്നാളെ എൻ്റെ അടുത്താ വന്നിരിക്കുക, അത് രസാവപ്പെടും. അത് ചെറുപ്പ കാലഘട്ടമാണ്. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട രവീന്ദ്ര മാഷ ഇതും അങ്ങനെ തന്നെ. ഇത് എട്ട് വർഷം കിട്ടിയിരിക്കാം, രണ്ട് ടേണ് 16 വർഷമാണ്. അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് ഈ വാർഡ് പിന്നീട് കൈമോശം വന്നു. അത് നാം കഠിനാധ്വാനം എല്ലാ നിലക്കും, അതായത് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ, അതായത് നമ്മളെ ഒരു കായിക കാലഘട്ടം വിമോചന സമരം നടന്നതിൽ ഇത് പെട്ടനാൽപ്പുഴയുടെ കാലഘട്ടം വാഗോട്ടി സമരം, ആ സന്ദർഭത്തിനെ കാട്ടി ഏറ്റവും മോശമായ സമയം ഇപ്പം നടക്കുന്നു. യഥാർത്ഥത്തിൽ വിമോചന സമരം നടക്കുന്നത് ഇപ്പോഴാണ്, അന്നല്ല. അതിൽ എത്രയോ മോശമായി വിമർശന കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. മോശമൊരു കാലഘട്ടത്താണ് ഇന്ന് ഇവിടെ നമ്മൾ നീക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഈ വാർഡ് എങ്ങനെയെല്ലാം തിരിച്ചു പിടിക്കാൻ അധ്വാനിക്കണം. And this one. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതേ മാം. ഇത് ഞങ്ങൾ കൊച്ചിയിൽനിന്ന് വാങ്ങിയതാ. പക്ഷേ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക്ഡ് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതിന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.